ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രുതീസ് ടിപ്സ് ആൻഡ് ഡോഗ്സ്. എൻ്റെ പേര് ശ്രുതി. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, ഏകദേശം വേറൊന്നുമല്ല, ഈദ് സ്പെഷ്യൽ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് എത്ര സാധാരണക്കാർക്കും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അതായത് ഫൗണ്ടേഷൻ ഇല്ല, അതായത് വേറെ കോമ്പാക്റ്റ് പൗഡർ ഒന്നും ഉപയോഗിക്കുന്നില്ല, വെറും ടാൽക്കം പൗഡർ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരുങ്ങാം എന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫേസ് ഐസ് വാട്ടർ, ഒന്നെങ്കിൽ ഐസ് വാട്ടർ ഇട്ട് കഴുകുക, അതല്ലെങ്കിൽ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് മുഖം നന്നായിട്ടങ്ങ് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് സോറി ആഡ് ചെയ്യുന്ന എപ്പോഴും ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പറഞ്ഞ് പഠിച്ചു കേട്ടോ. അതുകൊണ്ടാണ് അടുത്തായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ലാക്മേയുടെ പീച്ച് മിൽക്ക് എന്ന് പറഞ്ഞൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് SPF 24 ഉണ്ട്. എല്ലാ സ്കിന്നിനും നമുക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എന്താ പറയുക, സൺസ്ക്രീൻ ലോഷനോ അല്ലെങ്കിൽ ക്രീമോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇതിന് വില വരുന്നതെന്ന് പറഞ്ഞാൽ 110 രൂപയാണ് വില വരുന്നത്. അത്യാവശ്യം നല്ലൊരു എഫക്ട്, എന്താ പറയുക, നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ എല്ലാ സ്കിന്നിനും ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രത്യേകത. 60 മില്ലിയാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാരണം ഒന്ന് സെറ്റ് ആവണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൽക്കം പൗഡറാണ്. ജസ്റ്റ് ടാൽക്കം പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ത് ചെയ്താലും അത് നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നെക്ക് സെപ്പറേറ്റ് ആയിട്ടിരിക്കും. ജസ്റ്റ് കൈ കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ബ്രഷൊക്കെ ഉപയോഗിച്ച് ചെയ്യാം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവേ. ഞാൻ കണ്ണിൻ്റെ അവിടെ അങ്ങനെ ജസ്റ്റ് ഇച്ചോടെ ഇട്ടുള്ളൂ, കാരണം കണ്ണ് മേക്കപ്പ് ചെയ്യാനുള്ളതല്ലേ. അപ്പം ഇത്രേ ഉള്ളൂ. എന്താ പറയുക, ഫൗണ്ടേഷൻ ഇല്ല, വേറെ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചു. അത് മോയ്സ്ചറൈസർ SPF ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ സൺസ്ക്രീൻ ക്രീം എന്താന്ന് വെച്ചാൽ അത് യോജിച്ച് ഉപയോഗിക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുക. ഇനി ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മുസ്ലിംസ് സാധാരണ പുരികം നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കും, കാരണം അവർക്ക് അവർ പൊട്ട് തൊടത്തില്ല. അപ്പോൾ അതിന് പകരം അവർ പുരികം നന്നായിട്ട് ഷേപ്പ് ചെയ്ത് നന്നായിട്ട് അവർ പുരികം എഴുതുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണും നന്നായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പുരികം ഒന്ന് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് തുടക്കത്തിൽ നിന്ന് തന്നെ ഞാൻ ചെയ്യുകയാണ്. സാധാരണ തുടക്കത്തിൽ എഴുതാറില്ല കേട്ടോ. ഇങ്ങനെ ഒരു മേക്കപ്പ് ആയതുകൊണ്ടാണ്, പുരികം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, പതിയെ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ല, സാധാരണ ഒരു ഐബ്രോ മാത്രമേ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐലൈനർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ മുകളിലും അതുപോലെ താഴെ ഐലൈനർ ഉപയോഗിച്ചാണ് കണ്ണെഴുതാൻ പോകുന്നത്. അപ്പോൾ ഇത് ഷിംഗാറിൻ്റെ ഒരു ഐലൈനറാണ് കേട്ടോ. ഇതും അഫോർഡബിൾ പ്രൈസാണ്, 40 രൂപ അങ്ങനെ എന്തോ വില വരുന്നുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐലൈനറാണ്.
ഇത് വെച്ച് നമുക്ക് കണ്ണൊന്ന് ഹൈലൈറ്റ് സോറി കണ്ണൊന്ന് എഴുതി കൊടുക്കാം. അതുപോലെ കോണിൽ നിന്ന് തന്നെ തുടങ്ങി ക്യാമറയെ നോക്കി ചെയ്യാനാണ് അടക്ക കണ്ണിന് അകത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് കണ്ണ് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കണ്ണിൻ്റെ പീലി കൺപീലി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്തുകൊടുക്കുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജസ്റ്റ് കണ്ണങ്ങ് അടയ്ക്കുമ്പോഴത്തേനും ഈ അയനാമിൻ്റെ ഇതിൻ്റെ അല്പം പറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ജസ്റ്റ് കണ്ണിലെ മുകളിലേക്കൊക്കെ ആവും. അത് കണ്ടില്ല, ഏകദേശം കണ്ണ് എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത്, കാരണം എൻ്റെ കണ്ണ് ഇച്ചിരി ഒരു ഡാർക്കായിട്ട് എഴുതിയില്ലെങ്കിൽ കണ്ണ് എഴുതിയെന്ന് തോന്നത്തില്ല. നന്നായിട്ട് സൈഡിലേക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കുക. അപ്പം അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിപ്പ് എന്നത് എല്ലാം ടെൻഷനായിട്ടോ സോറി ലിപ് ലൈനറാണ്. അപ്പോൾ ഐഡക്സിൻ്റെ ഡാസ്ലറിൻ്റെ ലിപ് ലൈനറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കേട്ടോ അതിൻ്റെ ടെൻഷൻ്റെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ കൊടുത്തു. അതിനുശേഷം ഒരു ലിപ്സ്റ്റിക്കാണ് ആഡ് ചെയ്യുന്നത്. ഇതൊരു റെഡ് കളർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ ചെയ്യുക, ഇത് ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇടിവെട്ട് കളറാവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കയ്യിലേക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. റെഡ് കളർ ലിപ്സ്റ്റിക് ആണ്. അതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 03 ആണ്. അത് ഇങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ നല്ല റെഡ് കളറാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമല്ല കളറ്. അവിടെ ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ടാണ് സാധാരണ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ് ലുക്ക്. കണ്ടില്ലേ, സിമ്പിളാണ്, ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതാ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.